Hello students, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സി പി യു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സി പി യു എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സി പി യുവിൻ്റെ കുറച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്താണെന്ന് നമ്മൾ ആ ജനറേഷൻ്റെ വീഡിയോയിനകത്ത് പറഞ്ഞായിരുന്നു. ജോൺ ബോൺ ന്യൂമാൻ ആണ് മെഷീൻ കണ്ടുപിടിച്ചത്, സ്റ്റോർഡ് പ്രോഗ്രാം ആർക്കിടെക്ചർ ആയിരുന്നു. അതായത് അതിനകത്ത് നമ്മുടെ സി പി യുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സി പി യു എന്താണ് പെർഫോം ചെയ്യുന്നത്, നമ്മുടെ ബേസിക് കമ്പ്യൂട്ടിംഗ് ഓപ്പറേഷൻസ്, അതുപോലെ എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റാസിനെ കളക്ട് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുക. ദെൻ മെമ്മറി എന്ന് പറയുന്നത് പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുക, എങ്ങനെ അതിനെ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ഡാറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ആ ഒരു ആർക്കിടെക്ചർ. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചറിൽ നിന്നാണ് പിന്നീടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. സി പി യു എന്തൊക്കെയാണ്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, എൽ യു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി വീണ്ടും കുറച്ച് ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് സി പി യുവിന്. സി പി യു എന്ന് പറയുന്നത് ബ്രെയിൻ എന്നുള്ളതും എഞ്ചിൻ ഓഫ് എ കമ്പ്യൂട്ടർ എന്നും അതുപോലെ പ്രോസസ്സറിന്നും മൈക്രോ പ്രോസസ്സറിന്നും അതിനെ വിളിക്കും. കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന ചെറിയൊരു ചിപ്പ് മാത്രമാണ് എന്ത് സി പി യു എന്ന് പറയുന്നത്. അതിനെ ലോജിക് ചിപ്പ് എന്നും കൂടി ചിലപ്പോൾ വിളിക്കാം. പലതരം കമ്പ്യൂട്ടർ ഫങ്ഷൻസ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെയും അതുപോലെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതെല്ലാം ആരാണ്, നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ യൂണിറ്റും അരിതമാറ്റിക് ലോജിക് യൂണിറ്റും അല്ലാണ്ട് പലതര സെവറൽ രജിസ്റ്റേഴ്സും പ്രോസസ്സറിനകത്തുണ്ട്. അതുപോലെ ക്യാഷ് മെമ്മറി, അതുപോലെ ബസ്സസ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് സി പി യു ചിപ്പ്, ആ ഒരു ചിപ്പ് എന്ന് പറയുന്നത്. ദെൻ ഒരു വീഡിയോയ്ക്ക് അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു സി പി യു എങ്ങനെയാണ് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതും അതെങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ലിവർ ലോക്കിംഗ് ലിവർ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതും, സി പി യുവിൻ്റെ കൂളർ അറ്റാച്ച് ചെയ്ത കാര്യമൊക്കെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കും. ദെൻ ഇത് പറയുന്നത് ഇൻ്റലിൻ്റെ സി പി യു ചിപ്പ് എന്ന് പറയുന്നത് ഇത് i9 i7 i5 ആണ്. ഇത് ഇൻ്റലിൻ്റെ മാത്രമാണ്, എ എം ഡിയുടെ ഉണ്ട്, അതുപോലെ വി ഐ ഡി കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന എ എം ഡിയും ഇൻ്റലാണ് സി പി യു ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസിക് കോമ്പോണൻസ് ഓഫ് സി പി യുലോട്ട് കിടക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് കേട്ടുപരിച്ചതാണ്, കൺട്രോൾ യൂണിറ്റ്, അതുപോലെ അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്. പിന്നെ വരുന്നതാണ് രജിസ്റ്റേഴ്സ്, അതുപോലെ ക്യാഷ്, അതുപോലെ ബസ്സസ്, പിന്നെ നിങ്ങൾക്ക് അറിയുന്നത് ക്ലോക്ക് നിങ്ങൾ കേട്ടുപരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ മൂന്ന് എണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട ബ്ലോക്ക് ഡയഗ്രാം അല്ലാണ്ട് കുറച്ചും കൂടി ഇലാബറേറ്റ്, അതായത് ഇൻസൈഡ് ദ സി പി യു, സി പി യുവിൻ്റെ ഇൻസൈഡ് കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഡയഗ്രാമാണ് ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിനകത്ത് എ എൽ യു നിങ്ങൾക്ക് കാണാം, കൺട്രോൾ യൂണിറ്റ് കാണാം, ബാക്കിയുള്ള എല്ലാം രജിസ്റ്റേഴ്സ് ആണ്, കൂടുതലും രജിസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ കാണിക്കുന്ന ഇതാണ് എന്ത് ബസ് എന്ന് പറയുന്നത്. ബസ് എന്ന് പറയുന്നത് ഒരു പാത്വേ ആണ് ശരിക്കും, മെയിൻ മെമ്മറിയും അതുപോലെ സി പി യും തമ്മിലുള്ള ഒരു പാത്വേ ആണ് അവിടെ കാണിക്കുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അഡ്രസ്സ് ഏതൊക്കെയാണെന്നുള്ളതും കുറച്ചും കൂടി നമുക്ക് തെളിച്ചായിട്ട് കാണിക്കുന്നുണ്ട്. എം എ ആർ, എം ഡി ആർ, അക്യുമുലേറ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഇതെല്ലാം രജിസ്റ്റേഴ്സിനകത്ത് വരുന്നത് തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഈ ഡയഗ്രാമാണ് നല്ലത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആ ചിപ്പ് വെക്കുന്ന ആ ഒരു സോക്കറ്റ്, സി പി യു സോക്കറ്റാണ് ഈ കാണുന്നത്. ചിപ്പ് എങ്ങനെയാണ് വെക്കുന്നത് ഒക്കെ ഉള്ളതാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ സി പി യുവിൻ്റെ പൊക്കത്തായിട്ട് കൂളർ ഉണ്ട്, ചൂടാകുമ്പോഴത്തേന് അതിന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ അതിൻ്റെ സി പി യുവിൻ്റെ അകഭാഗമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഇതുപോലെയുള്ള ഓരോ ചിപ്സ് വെച്ചാണ് ഇതുപോലെ ഒരു സിംഗിൾ പ്രോസസ്സർ ചിപ്പാക്കി മാറ്റുന്നത്. ഒരുപാട് ഐ സി ചിപ്സ് വെച്ചാണ്. അപ്പോൾ ഈ ഐ സി ചിപ്സിൻ്റെ ടൈനി കോമ്പോണൻ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ, അപ്പോൾ ട്രാൻസിസ്റ്റർ എന്താണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഒരു സ്വിച്ച് ആക്ടിങ് ആണ് ശരിക്കും, ഓൺ ഓർ ഓഫ് എന്നുള്ള ഒരു സ്വിച്ച് ആക്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബൈനറി കോഡായ 0 1 0 എന്ന് പറയുന്നത് ഓഫ്, 1 എന്ന് പറയുന്നത് ഓൺ സ്റ്റേജ്. അപ്പോൾ ആ ഒരു ഫങ്ഷൻസ് നടക്കുന്നതാണ് ട്രാൻസിസ്റ്റർ എന്നുള്ള ആ ടൈനി കോമ്പോണൻ്റ്. അപ്പോൾ ഓരോ ചിപ്പിന് ഓരോ ചിപ്പ് എന്ന് പറയുന്നത് ടൈനി കോമ്പോണൻ്റ് ആയിട്ട് ട്രാൻസിസ്റ്ററാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഓരോ കോമ്പോണിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസിങ് അബൌട്ട് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്താണ് കൺട്രോൾ യൂണിറ്റ്. ഇറ്റ്സ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ഓപ്പറേഷൻസ്. സിസ്റ്റത്തിനകത്തുള്ള എല്ലാ തരം
കൺട്രോളിങ്ങും കോർഡിനേഷൻ നടത്തുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. അതുപോലെ സിഗ്നൽസ് പാസ് ചെയ്യാൻ, അതുപോലെ കമാൻഡ്സ് അതൊക്കെ സെൻഡ് ചെയ്ത് കൺട്രോൾ ഓരോ കോമ്പോണൻസിനെ ഫെച്ച് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്തുന്നതെല്ലാം ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അതുപോലെ സിങ്ക്രണൈസേഷൻ നടത്തുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. അതിനകത്ത് വരുന്ന മൂന്ന് ഓപ്പറേഷനാണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ. ഫെച്ച് എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിൽ നിന്ന് വരുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കണം, അതായത് ഒരെണ്ണം തീരുന്നതിന് മുന്നേ അടുത്തടുത്ത് ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എടുക്കണം. അതുപോലെ ഡീകോഡ്, ഡീകോഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എ എൽ യു അതിനകത്ത് ഓപ്പറേഷൻ ആ ഡാറ്റയ്ക്കകത്ത് വരുന്ന എ എൽ യു ഒക്കെ നടത്തി കഴിഞ്ഞതാണ് ഡീകോഡ് എന്ന് പറയുന്നത്. ദെൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ തന്നിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ ക്യാരി ഔട്ട് ചെയ്യാൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് അവിടെ എക്സിക്യൂഷൻ ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂഷൻ. അതിനെയാണ് ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വേണം നമ്മൾ എ എൽ യു. എ എൽ യു എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് എ എൽ യു എന്ന് പറയുന്നത്? അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് അരിതമാറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും നടക്കുന്നതാണ് എന്ത് എ എൽ യു എന്ന് പറയുന്നത്. നമുക്ക് കാൽക്കുലേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസിഷൻസ് എന്തെങ്കിലും മേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കോമ്പോണൻ്റ് ആണ് എന്ത് അരിതമാറ്റിക് ലോജിക് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്യുമുലേറ്റർ എന്നും കൂടി ഒരു പേരുണ്ട്. അത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മെമ്മറി തന്നെയാണ്. അതിൻ്റെ നമ്മുടെ മെയിൻ മെമ്മറിയെക്കാളും ഭയങ്കര ഫാസ്റ്റാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ആണ്, സ്മോൾ എമൗണ്ട് ഓഫ് ഹൈ സ്പീഡ് മെമ്മറിയാണ്. സി പി യുവിനകത്ത് തന്നെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഹോൾഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഡാറ്റാസ് ഹോൾഡ് ചെയ്യും, അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ അഡ്രസ്സ് മെമ്മറിയുടെയോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ടിൻ്റെ അഡ്രസ്സ്, അതുപോലെ കറൻ്റ്ലി നടക്കുന്ന ആ എക്സിക്യൂഷൻ്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും, അതുപോലെ പലതരം നമ്പേഴ്സ് ഫോർമാറ്റ്, അതായത് അൺസൈൻഡ് ഇൻഡിജർ അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്നുള്ള നമ്പർ ഫോർമാറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ദെൻ ഞാൻ ഈ പറഞ്ഞ സ്റ്റോറേജ് ഹയറാക്കിയുടെ ഒരു ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് കിടക്കുന്നത് രജിസ്റ്റർ ആണ്. ദെൻ വരുന്നത് ക്യാഷ് മെമ്മറിയാണ്. രജിസ്റ്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ക്യാഷ് മെമ്മറി, പിന്നെയാണ് മെയിൻ മെമ്മറി വരുന്നത്. ദെൻ നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക്, ദെൻ മാഗ്നറ്റിക് ടേപ്പ്. ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ഏതാണ്? മാഗ്നറ്റിക് ടേപ്പ്. ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രജിസ്റ്റർ ആണ്. രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ സി പി യുവിനകത്താണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഓപ്പറേഷൻസും രജിസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡാറ്റേനെ ലോഡ് ചെയ്യുക, പല ലൊക്കേഷനിൽ നിന്നും അതിന് ലോഡ് ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ സബ്ട്രാക്ഷൻ, അഡീഷൻ എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ റിസൾട്ടും രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക, കണ്ടൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യുക, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാനും, അതുപോലെ രജിസ്റ്റർ ക്ലിയർ ചെയ്യാനും, അതുപോലെ ബിറ്റ് ഇൻവേർഷൻസും, അങ്ങനെയുള്ള പല ഓപ്പറേഷൻസും ആര് ചെയ്യുന്നുണ്ട്? രജിസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. അതായത് പ്രോഗ്രാം കൗണ്ട് രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ, സ്റ്റാറ്റസ് രജിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ വേറൊരു സബ്ജക്റ്റാണ്, മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞൊരു സബ്ജക്ട് തന്നെയാണ് നമുക്ക് പഠിക്കുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. എന്താണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്ന് പറയുന്നത്? അത് ഹോൾഡ് ചെയ്യുന്നത് അഡ്രസ്സ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻസ്ട്രക്ഷൻ, എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. അതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. മറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സായിരുന്നു. ഇവിടെ ആ ആക്ച്വൽ ഇൻസ്ട്രക്ഷനെയാണ് എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്യുന്നത്. ദെൻ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പോകുന്നതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഏതാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെമ്മറി അഡ്രസ്സിനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ മെമ്മറി ഡാറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ മെമ്മറി ബഫർ രജിസ്റ്റർ എന്നും അതിനൊരു പേരുണ്ട്. അത് ഹോൾഡ് ചെയ്യുന്നത് അത് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ, ഇപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഡാറ്റ നമുക്ക് ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്യുക. അങ്ങനെയുള്ള അതിനെയാണ് മെമ്മറി ഡാറ്റ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റസ് രജിസ്റ്റർ, അതായത് എസ് ആർ, അതെന്ന് പറയുന്നത് കറൻ്റ്ലി ആ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത്, ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്? അത് ഓവർഫ്ലോ ആണോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും ക്യാരി, അതായത് പവർ ഫെയിലർ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻറ്റേണൽ എറർ ഉണ്ടോ, അങ്ങനെയുള്ള സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ഹോൾഡ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടെമ്പററി സ്റ്റോറേജ് മെമ്മറിയാണ്. അത് സി പി യുവിൻ്റെ ഇൻസൈഡിലാണ്. സ്മോൾ എമൗണ്ട് ആണ്, ബട്ട് ഇറ്റ്സ് ഫാസ്റ്റസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാഷ് മെമ്മറി. ക്യാഷ് എന്ന് പറഞ്ഞാലും അതൊരു മെമ്മറി തന്നെയാണ്.
അത് ടെമ്പററിലി ആയിട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയും ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത് റീയൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് പ്രോസസ് റാമിൽ നിന്ന് എടുക്കാതെ തന്നെ അത് ഒരു സ്ഥലത്ത് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റാമിലാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അത് വരെ പോയി പിന്നെ അത് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം വരെ വരും. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു മെമ്മറി ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഫാസ്റ്റസ്റ്റ് ആണ്. ഞാൻ നമ്മൾ ആ സ്റ്റോറേജ് ഹയറാക്കിനകത്ത് കണ്ടു രജിസ്റ്ററിനേക്കാളും കുറച്ച് താഴെ അടുത്ത പടിയിൽ നിൽക്കുന്നതാണ് ആര് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി നമുക്ക് അത്യാവശ്യം എപ്പോഴെപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് CPUവിന് അകത്തും ഉണ്ട്, അതുപോലെ എന്താണ് പുറത്തും എക്സ്റ്റേണൽ ക്യാഷും ഉണ്ട്. അപ്പോൾ CPUവിന് അകത്ത് ഇരിക്കുന്നതിന് നമ്മൾ ലെവൽ 1 ക്യാഷ് എന്ന് പറയും, എക്സ്റ്റേണൽ ക്യാഷിൽ നമ്മൾ ലെവൽ 2 ക്യാഷ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ക്യാഷ് മെമ്മറി ഒക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡിന് പെർഫോമൻസ് നോക്കി നമ്മൾ എടുക്കുന്നത്. ദെൻ ക്യാഷിൻ്റെ നമ്മളൊരു ഡയഗ്രാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതവിടെ ക്യാഷ് ആയിട്ട് ഇവിടെ കിടക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ബസ്സസ് എന്ന് പറയുന്നത്. ബസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇൻ്റർഫേസ് ആണ്. ഫിസിക്കൽ ഇൻ്റർഫേസ് ആണ്, ലോജിക്കൽ അല്ല, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് പലതരത്തിലുള്ള കോമ്പൗണ്ട്സ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കാണുന്ന പലതരത്തിലുള്ള കോമ്പൗണ്ട്സിനെ ഇൻ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഇൻ്റർഫേസ് ആണ് എന്ത് ബസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ പാത്തിലൂടെയാണ് അത് ട്രാവൽ ചെയ്ത് പോകുന്നത്. ഒരു ഹൈ സ്പീഡ് ഇൻ്റേർണൽ കണക്ഷനാണ്. ബസ്സസ് കൺട്രോൾ സിഗ്നൽസും സെൻഡ് ചെയ്യും, അതുപോലെ ഡാറ്റാസും പ്രോസസ്സറും അതുപോലെ അതർ കോമ്പൗണ്ട്സിൻ്റെ ഇടയ്ക്കുള്ള ഡാറ്റാസിനെയും അതുപോലെ കൺട്രോൾ സിഗ്നൽസിലെല്ലാം ബസ്സസ് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ദെൻ 3 ടൈപ്സ് ഓഫ് ബസ്സസ് ആണുള്ളത്, അഡ്രസ് ബസ്, അതുപോലെ ഡാറ്റ ബസ്, കൺട്രോൾ ബസ്. അപ്പോൾ അഡ്രസ് ബസ് എന്ന് പറയുന്നത് മെമ്മറി അഡ്രസ്സിനെയാണ് ക്യാരി ചെയ്യുന്നത്. നമ്മുടെ അഡ്രസ്സ് മാത്രമേ ക്യാരി ചെയ്യത്തുള്ളൂ. എവിടെ നിന്ന് അഡ്രസ്സ് ക്യാരി ചെയ്യുന്ന, പ്രോസസ്സറിൽ നിന്ന് കോമ്പൗണ്ട്സിലോട്ടാണ് അത് ക്യാരി ചെയ്യത്തുള്ളൂ. ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റയാണ് ക്യാരി ചെയ്യുന്നത്. ആക്ച്വൽ ഡാറ്റയാണ് അത് അവർ അതിൻ്റെ ഇടയ്ക്കാണ്, അതായത് പ്രോസസ്സറും ആൻഡ് അതർ കോമ്പൗണ്ട്സിൻ്റെ ബിറ്റ്വീനിൽ ആക്ച്വൽ ഡാറ്റാസ് ക്യാരി ചെയ്യുന്നത്. മറ്റത് അഡ്രസ് ബസ്. അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, അഡ്രസ് ബസ് എന്ന് പറയുന്നത് ഫ്രം ദ പ്രോസസ്സർ ടു അതർ കോമ്പൗണ്ട്സ് ആണ് പറയുന്നത്. മെമ്മറി അഡ്രസ്സ് ഒരു പ്രോസസ്സറിൽ നിന്ന് മറ്റ് കോമ്പൗണ്ട്സിലോട്ട് ക്യാരി ചെയ്യുന്നത്. ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ തന്നെ ക്യാരി ചെയ്യുന്നത് എവിടെയാണ്, ഇൻ ദ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് അതർ കോമ്പോണൻസ്. ദെൻ ലാസ്റ്റ് വൺ കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ക്യാരി ചെയ്യുന്നത്, കൺട്രോൾ സിഗ്നൽസ് ആണ് അത് ക്യാരി ചെയ്യുന്നത്. ഫ്രം ദ പ്രോസസ്സർ ടു അതർ കോമ്പോണൻസ്, പ്രോസസ്സറിൽ നിന്ന് മറ്റുള്ള കോമ്പോണൻസിലോട്ട് കൺട്രോൾ സിഗ്നൽസ് ക്യാരി ചെയ്യുന്നത്. കൺട്രോൾ സിഗ്നൽസ് മാത്രമല്ല ക്യാരി ചെയ്യുന്നത്, ക്ലോക്ക് പൾസസും ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡയഗ്രാം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കാണുന്ന ഈ ലൈൻസ്, ഇതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്, ഇതാണ് എന്ത് ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻസിനെ ഡിറ്റർമിൻ ചെയ്താണ് അത് എത്രത്തോളം അതിൻ്റെ ബിറ്റ്സ് കടത്തി പോകുന്നു, കടത്തി വിടുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നത്. അപ്പോൾ അഡ്രസ് ബസ്സിനെ സംബന്ധിച്ച് അത് അതിൻ്റെ ലൈൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താ ഉദ്ദേശം, മാക്സിമം നമ്പർ ഓഫ് ബിറ്റ്സ് അതിനെ ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വൺ ഡയറക്ഷണൽ ആണ്, ഫ്രം ദ പ്രോസസ്സർ ടു ദ മെമ്മറി എന്നാണ്. അതുകൊണ്ട് തന്നെ അത് വൺ ഡയറക്ഷണൽ മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇനി ഡാറ്റാ ബസ് ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് ആണ് അവിടെ നോക്കുന്നത്. വിഡ്ത്ത് ഓഫ് എ ഡാറ്റാ ബസ്, അത് ഒരു ഓവറോൾ കമ്പ്യൂട്ടർ പെർഫോമൻസ് നോക്കുന്നത് ആ ഡാറ്റാ ബസ്സിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ്. ഇപ്പോൾ 8 ബിറ്റ് ഉണ്ട്, അതുപോലെ 16 ബിറ്റ് ഉണ്ട്, 32 ബിറ്റ് ഉണ്ട്, 64 ബിറ്റ്സ് ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഡാറ്റാ ബസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണൽ പാത്ത് വേ ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് അതർ കോമ്പോണൻസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബൈ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ബസ്. കൺട്രോൾ ബസ്സും അതുപോലെ എന്താണ് ബൈ ഡയറക്ഷണൽ പാത്ത് വേ ആണ്. അതെന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു കൺട്രോൾ സിഗ്നൽസ് അതുപോലെ ക്ലോക്ക് സിഗ്നൽസും കൂടാതെ സ്റ്റാറ്റസ് ഇൻഫോർമേഷൻസും കൊടുക്കും. അതായത് ആ പർട്ടിക്കുലർ കോമ്പൗണ്ട്സിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ആ ഇൻഫോർമേഷൻസും പാസ് ചെയ്യും. അതുപോലെ കമാൻഡ്, ടൈമിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺട്രോൾ ബസ് പാസ് ചെയ്യാറുണ്ട്. താഴെ കൊടുത്തിട്ടുണ്ട് പോയിന്റ് ആയിട്ട് എന്തൊക്കെ ക്യാരി ചെയ്യുന്നുള്ളത്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള കാര്യം, അതുപോലെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പോർട്ടിലോട്ട് റൈറ്റ് ചെയ്യാനുള്ളത്, റീഡ് ചെയ്യാനുള്ളതും, റിക്വസ്റ്റ്, ഗ്രാൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളാണ് കൺട്രോൾ ബസ് നമുക്ക് ചെയ്തു തരുന്നത്. ദെൻ ലാസ്റ്റ് കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക്. ക്ലോക്ക് നിങ്ങൾ പഠിച്ചതാണ്. എന്താണ് ക്ലോക്ക് എന്ന് പറയുന്നത്, ക്ലോക്കാണ് എന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, എല്ലാം കമ്പ്യൂട്ടർ കോമ്പോണൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് എന്താ പറയുക, റെഗുലറായിട്ട് ഒരു ഇലക്ട്രിക് പൾസസ് ആയിരിക്കും സെൻഡ് ഔട്ട് ചെയ്യുന്നത് സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം കോമ്പൗണ്ട്സിനും ഒരേപോലെ സിങ്ക്രണൈസ് ചെയ്ത് ഒരേപോലെ ആയിരിക്കും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു റെഗുലറായിട്ടൊരു ഇലക്ട്രിക് പൾസ് തന്നുവിടുന്നുണ്ട്. ദെൻ ഫ്രീക്വൻസി ഓഫ് പൾസസിനെ പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലോക്ക് സ്പീഡ്. ക്ലോക്ക് സ്പീഡ് മെഷർ ചെയ്യുന്നത് ഹേർട്സിലാണ്. ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ദെൻ
നമ്മൾ പറഞ്ഞ അതിൻ്റെ ബാക്കി തന്നെയാണ് സെയിം ഫങ്ഷൻസ് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യാനുള്ള സൈക്കിൾ എന്ന് പറയുന്നത് ഫ്രം 0 to 1 അല്ലെങ്കിൽ ഫ്രം 1 to 0, അതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. വൺ സൈക്കിൾ എന്ന് ഒരു ഒരു ഇൻസ്ട്രക്ഷൻസ് പെർഫോം ചെയ്യാൻ അവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വൺ സൈക്കിളാണ്. ആ വൺ സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത് ഫ്രം 0 to 1 അല്ലെങ്കിൽ ഫ്രം 1 to 0 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് എന്ത് സംഭവിക്കും? സി പി യു മോർ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് സി പി യുനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പെർ സെക്കൻഡ് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് സി പി യുനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിനും എന്തുണ്ട്? ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ട്. ഇൻറ്റേർണൽ ക്ലോക്ക് അതെന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ പല തരത്തിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ തരത്തിലുള്ള വാരിയസ് കമ്പ്യൂട്ടർ കോമ്പൗണ്ട്സിനും എന്ത് ചെയ്യുവാണ്? സിങ്ക്രണൈസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് സി പി യു അല്ലെങ്കിൽ 6 components ഓഫ് സി പി യു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.